നമസ്കാരം രണ്ടായിരത്തി ഇരുപതൊന്നിലേക്ക് കാലെടുത്ത് വച്ചിട്ടും രണ്ടായിരത്തി ഇരുപത് നമുക്ക് തന്ന ഭീതിക്ക് ഇന്നും പൂർണ്ണമായ പരിഹാരം ലഭിച്ചിട്ടില്ല കോവിഡ് മഹാമാരിക്കൊപ്പം തന്നെ പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യരാശിക്ക് ഭീഷണിയുണ്ടാക്കി മണ്ണിടിച്ചിൽ കാട്ടുതീ വെള്ളപ്പൊക്കം രോഗങ്ങൾ വെട്ടുക്കളി ആക്രമണങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ ആശങ്കകളെ ഇരട്ടിപ്പിച്ചു എന്നാൽ ഇതെല്ലാം ഒരു തുടക്കം മാത്രമാണെന്നാണ് ശാസ്ത്രത്തിന്റെ പുതിയ വെളിപ്പെടുത്തൽ ഹിമാലയൻ ശ്രേണിയെ തകർക്കുന്ന ഒരു വലിയ ഭൂകമ്പമാണ് ഇനി ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് ലോകത്തെ പ്രമുഖ ഭൂകമ്പ ശാസ്ത്രജ്ഞർ പറയുന്നത് എട്ടിന് മുകളിൽ പോകുന്ന ആ ഭൂകമ്പം രാജ്യത്ത് വലിയ നാശം വിതയ്ക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും സമാനമായി അതിതീവ്ര ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് വന്നിരുന്നു ബംഗളൂരുവിലെ ജവഹർലാൽ നെഹ്റു സെന്റർ ഓഫ് അഡ്വാൻസ് സയന്റിഫിക് റിസർച്ചിലെ ശാസ്ത്രജ്ഞരായിരുന്നു പഠനങ്ങൾക്ക് പിന്നിൽ അന്നത്തെ റിപ്പോർട്ട് പ്രകാരം ടെക്ടോണിക് പ്ലേറ്റ് കൂട്ടിയിടി കാരണം ഹിമാലയം പോലുള്ള പർവ്വത പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ വളരെ ശക്തി കൂടിയതാകുമെന്നും കണ്ടെത്തിയിരുന്നു അരുണാചൽ പ്രദേശിന്റെ കിഴക്കതിർത്തി മുതൽ പാകിസ്ഥാൻ വരെ നേടുന്ന മുഴുവൻ ഹിമാലയൻ കമാനവും മുൻകാലങ്ങളിൽ വലിയ ഭൂകമ്പങ്ങളുടെ ഉറവിടമായിരുന്നുവെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് നിലവിലുള്ള പഠന റിപ്പോർട്ടുകൾക്കൊപ്പം പുതിയ റിപ്പോർട്ടുകൾ കൂടി ചേർത്ത് വച്ച് നടത്തിയ പഠനത്തിലാണ് ഭൂകമ്പത്തിന്റെ സാധ്യത കൂടുതൽ വ്യക്തമായത് ഭൂകമ്പത്തിന്റെ ആഘാതം പതിനൊന്ന് ദശലക്ഷത്തിലധികം ആളുകൾ തങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഡൽഹി വരെ തെക്കോട്ട് വ്യാപിക്കും എന്നാണ് വെസ്നൗസ്കി സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ നാല് മാസത്തിനിടെ നിരവധി ചെറിയ ഭൂകമ്പങ്ങൾക്ക് ഉത്തരേന്ത്യ സാക്ഷ്യം വഹിച്ചിരുന്നു ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിനും ആയിരത്തി നാന്നൂറ്റി നാൽപ്പതിനും ഇടയിലുള്ള കാലത്താണ് ഏറ്റവും ഒടുവിലായി ഹിമാലയം ഉൾപ്പെടുന്ന മേഖലയിൽ അതിതീവ്ര ഭൂകമ്പം ഉണ്ടായത് അറുന്നൂറ് കിലോമീറ്റർ വ്യാപ്തിയിലുള്ള ഈ ഭൂകമ്പം എട്ട് പോയിന്റ് അഞ്ചിൽ കൂടുതൽ തീവ്രത ഉള്ളതായിരുന്നു എന്നാണ് ഗവേഷകരുടെ നിഗമനം ഇത്തരമൊരു ഭൂകമ്പം സമീപ ഭാവിയിൽ ഉണ്ടായേക്കാം എന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നേപ്പാളിൽ യുമായിട്ട് ബന്ധപ്പെടുത്താനാകില്ല ഹിമാലയത്തിന് സമ്മർദ്ദം ഈ ഭൂകമ്പം സംഭവിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ ഇത്തരമൊരു ഭൂകമ്പം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് ഗവേഷകരുടെ കണക്കുകൂട്ടൽ ഭൂകമ്പ സാധ്യത ഏറ്റവും അധികമുള്ള മേഖലയാണ് ഹിമാലയം യൂറോപ്യൻ ഫലകവും ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും കൂടിച്ചേരുന്ന മേഖല ഇവിടെ ഉണ്ടാകുന്ന ഉരസലുകൾ വർഷത്തിൽ നിശ്ചിത മില്ലിമീറ്റർ വീതം ഹിമാലയത്തിന്റെ ഉയരം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു ഫലകങ്ങൾ സൃഷ്ടിക്കുന്ന സമ്മർദ്ദത്തിന് പുറമെയാണ് മനുഷ്യർ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടാകുന്ന സമ്മർദ്ദം ഇത്തരമൊരു വലിയ ഭൂചലനത്തിലേക്ക് വഴിവെക്കാൻ ഹിമാലയൻ മേഖലകളിൽ പെരുകുന്ന ജനവാസവും ഒരു കാരണം തന്നെ ഗവേഷകർ പറയും വിധത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടായാൽ അത് വലിയ വിപത്ത് സൃഷ്ടിക്കുക തന്നെ ചെയ്യും ഇത്തരമൊരു ഭൂകമ്പത്തെ നേരിടുന്നതിന് തക്കതായ തയ്യാറെടുപ്പുകൾ ഇല്ലെന്നതും സ്ഥിതി രൂക്ഷമാക്കുന്നുണ്ട് न्यूज डेस्क तत्वमी